കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രിയ കുട്ടികളെ നമുക്ക് മൂന്നാമത്തെ നോൺ മെറ്റൽ ആയിട്ട് പഠിക്കാനുള്ളത് നൈട്രജൻ ആണ് ഇതിനു മുമ്പ് നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും പഠിച്ചു കഴിഞ്ഞു അതിന്റെ പ്രത്യേകതകളെല്ലാം പഠിച്ചു ഇനി നൈട്രജന്റെ പ്രത്യേകത കൂടിയാണ് നൈട്രജൻ എന്ന് ഹെഡിങ് കൊടുത്ത് നിങ്ങൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഒരു ക്രിസ്സിനൊക്കെ പഠിക്കുന്നത് പോലെ ആ രീതിയിൽ നിങ്ങൾ ഈ സയൻസിലെ ക്വസ്റ്റിൻ ആൻസർ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അത് ഓർത്തിരിക്കാൻ നല്ല എളുപ്പമുണ്ട് വെറുതെ ഇങ്ങനെ വായിച്ചു പോകാതെ നമ്പരൊക്കെ ഇട്ട് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ രൂപപ്പെടുത്തി നമ്മളങ്ങ് പഠിച്ചു വെക്കണം അപ്പോൾ ഒന്നാം മേജർ കമ്പോണൻ ഇന്ത്യ അറ്റ്മോസ്ഫിയർ അതിനൊരു വരയിട്ടിട്ട് നൈട്രജൻ ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഹാവ് യു എവർ തോട്ട് ഓഫ് ബെനഫിറ്റ്സ് ഓഫ് ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് നൈട്രജൻ ഇൻ ഡി അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ കൂടുതലായാലുള്ള ബെനഫിറ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അതിന്റെ ഉത്തരവാണി തൊട്ട് ഞാൻ പറയാം അതിനു മുമ്പ് നൈട്രജൻറെ സ്വഭാവം എന്താന്ന് നോക്കാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ എൻ ടു അത് രണ്ട് ആറ്റം ഉള്ളതാണ് അതിൽ ഒരു നൈട്രജൻ മറ്റൊരു നൈട്രജനോട് ട്രിപ്പിൾ ബോണ്ട് വഴിയാണ് ബോണ്ടിങ് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആ ട്രിപ്പിൾ ബോണ്ട് വെരി വെരി സ്ട്രോങ് ആണ് ദർ ഇസ് എ ട്രിപ്പിൾ ബോണ്ട് ഇൻ ദ നൈട്രജൻ മോളിക്യൂൾ അപ്പോൾ വേറൊരു ക്വസ്റ്റിൻ ഇവിടെ വന്നു കഴിഞ്ഞു നമുക്ക് അത് നമുക്ക് രണ്ടാമത്തേതായിട്ട് എഴുതാം വട്ട് ഇസ് എ ടൈപ്പ് ഓഫ് ബോണ്ട് അല്ലെങ്കിൽ ഇവ പൂരിപ്പിക്കുന്ന പോലെ എഴുതിയാൽ മതി ട്രിപ്പിൾ ബോണ്ട് ഈസ് പ്രസന്റ് ഇൻ നൈട്രജൻ മോളികൾ ഡാഷ് ബോണ്ട് ഈസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സിംഗിൾ വേടുകൾ ഇങ്ങനെ എഴുതി ആൻഡ് നൈട്രജൻ ഈസ് ഇനാക്റ്റീവ് ഡ്യൂ ടു ദിസ് സ്ട്രോങ് ബോണ്ട് നൈട്രജൻ ഈ ബോണ്ട് കാരണമാണ് നൈട്രജൻ മോളിക്കുള്ള ട്രിപ്പിൾ ബോണ്ട് കാരണം വരുന്ന കാരണമാണ് നൈട്രജൻ ഇനാക്റ്റീവ് ആകുന്നത് ഇനി പറഞ്ഞേക്കുന്നത് മറ്റൊരു കാര്യമാണ് നമ്മുടെ അന്തരീക്ഷത്തില് ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണ് ഓക്സിജന്റെ സ്വഭാവം കമ്പസ്റ്റിനാണ് കത്തുന്ന കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ അപ്പോൾ ഓക്സിജൻ അന്തരീക്ഷത്തിൽ കൂടിയാൽ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അത് വസ്തുക്കളെ ബേൺ ചെയ്യാൻ അല്ലെ കമ്പസ്റ്റൻ നടത്തും കത്തിക്കും അതുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നൈട്രജൻ കൂടുതലായിട്ട് അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ ദൈവം ആണ് ഇതെല്ലാം സൃഷ്ടിച്ചേക്കുന്നത് അല്ലേ അപ്പം ദൈവത്തിനെല്ലാത്തിനും ഒരു കണക്കുണ്ട് അപ്പോൾ ഓക്സിജൻ കുറവും നൈട്രജൻ കൂടുതലുമായിട്ട് ഇങ്ങനെ വരാനുള്ള കാരണം ഓക്സിജൻ ആണ് കൂടുതലെങ്കിൽ ജീവജാലങ്ങളെല്ലാം ഭൂമി തന്നെ പ്രപഞ്ചം തന്നെ കത്തി നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഒന്ന് ആ ഓക്സിജന്റെ പ്രവർത്തനത്തിനെ ഒന്ന് ഇനാക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പ്രവർത്തനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നൈട്രജൻ മേജർ പോർഷൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ അപ്പോൾ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം നിങ്ങളൊരു ചോദ്യമായിട്ട് നിങ്ങള് അടുത്ത നമ്പർ ഇട്ട് ചോദ്യമായിട്ട് എഴുതി വാട്ട് ആർ ദി ബെനഫിറ്റ്സ് ഓഫ് ഇൻക്രീസ്ഡ് ദി എമൗണ്ട് ഓഫ് നൈട്രജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കുവാണെങ്കിലും നിങ്ങളോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്ന ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും വാട്ട് ആർ ദി ബെനഫിറ്റ്സ് ഓഫ് ഇൻക്രീസ്ഡ് ദി എമൗണ്ട് ഓഫ് നൈട്രജൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ എന്നൊരു ക്വസ്റ്റ്യൻ എന്നിട്ട് ആ ക്വസ്റ്റ്യന്റെ ഉത്തരവും നമ്മുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ എഴുതും ദൻ ഇത് അത് അതിൻ്റെ ഉത്തരവിതാണ് നൈട്രജൻ ഹാസെ മേജർ റോൾ ഇൻ കൺട്രോളിംഗ് ദി റേറ്റ് ഓഫ് കമ്പസ്റ്റിൻ ഓഫ് ഓക്സിജൻ ഓക്സിജന്റെ ഈ കമ്പസ്റ്റിന്റെ റേറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് നൈട്രജൻ വന്നിരിക്കുന്നത് ഇനി നൈട്രജനെ കുറിച്ച് അടുത്ത കാര്യങ്ങളായിട്ടോ പറയുന്നത് പുതിയൊരു പാരഗ്രാഫായിട്ട് തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും തുടങ്ങിയിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് നൈട്രജൻ ഈസ് എസെൻഷ്യൽ ഫോർ ദി ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് നൈട്രജൻ വളരെ അത്യാവശ്യമാണ് പക്ഷേ നമ്മൾ വിചാരിക്കും അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ഇങ്ങ് വലിച്ചെടുത്താൽ പോലെ ഇല വെച്ച് പക്ഷെ അത് നടക്കില്ല നൈട്രജൻ ഇവൻ ദോ നൈട്രജൻ ഈസ് അബൻഡൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ പ്ലാന്റ്സ് അബ്സോർബ് ഇറ്റ് ഡയറക്ട്ലി പ്ലാന്റ്സിന് ഇതിങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയല്ല അതിന്റെ കാരണം നേരിട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അതേപോലെ തന്നെ നാം പ്ലാന്റ്സിന് സ്വീകരിക്കാൻ പറ്റില്ല കാരണം നൈട്രജൻ എങ്ങനെ റിയാക്ഷൻ ഒന്നും ഇല്ലല്ലോ ഇനി എങ്ങനെ ഇത് കിട്ടും നൈട്രജൻ അതാണ് അടുത്തത് വാട്ട് ആർ ദി ഡിഫറെ വേസ് ഇൻ വിച്ച് നൈട്രജൻ ഈസ് ഒപ്റ്റെയിൻഡ് ബൈ പ്ലാന്റ്സ് എന്തൊക്കെയാണ് ആ ക്വസ്റ്റിനെഴുതിയെടുക്കാം നമുക്ക് ഏതൊക്കെ വഴികളിലൂടെയാണ് നൈട്രജൻ പ്ലാന്റ്സിന് കിട്ടുന്നത് രണ്ട് രീതിയിലാണ് നൈട്രജൻ പ്ലാന്റ്സിന് ലഭ്യമാകുക ഒന്ന് അത് വിശദീകരിച്ചു തരാം ഇപ്പൊ എഴുതാൻ പോകണ്ട വിശദീകരിച്ചു തരാം അത് പ്ലാന്റ്സിന് അബ്സോർബ് ചെയ്യണമെങ്കിൽ നൈട്രജൻ കോമ്പൗണ്ട് ആയിട്ട് മാറേണ്ടതുണ്ട് രണ്ട് രീതിയിലാണ് ഈ നൈട്രജൻ കോമ്പൗണ്ട് ആയിട്ട് മാറുന്നത് ഒന്ന് ദി ട്രിപ്പിൾ ബോണ്ട് ഇൻ നൈട്രജൻ മോളിക്യൂൾ ഈസ് ബ്രോക്കൺ ഡൗൺ വെൻ ദർ ഈസ് തണ്ടർ ആൻഡ് ലൈറ്റനിങ് ആൻഡ് നൈട്രജൻ കമ്പൈൻസ് വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഫോം നൈട്രിക് ഓക്സൈഡ് നൈട്രിക് ഓക്സൈഡ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ നല്ല ഇടിമിന്നലും ഇടിമുഴക്കുമൊക്കെ ഉള്ള സമയത്ത് നല്ല ഹീറ്റൊക്കെ ഉണ്ടാവും അന്തരീക്ഷത്തില് ആ അതുകൊണ്ട് നൈട്രജന്റെ ട്രിപ്പിൾ ബോണ്ട് അങ്ങ് ബ്രേക്കാവും നമ്മളൊന്ന് ചിന്തിച്ചുകൊണ്ട് ഓർത്തി നൈട്രജന്റെ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ആവും അങ്ങനെ നൈട്രജൻ ആറ്റംസ് തന്നെയാവും ആ നൈട്രജൻ ആറ്റംസ് കമ്പൈൻഡ് വിത്ത് ഓക്സിജൻ ഓക്സിജനി ആരുമായിട്ടും പ്രവർത്തിക്കാൻ റെഡിയാ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവും അതിന്റെ ഫോർമുലയാണ് ഇവിടെ കൊടുത്തത് എൻ ടു പ്ലസ് ഒ റ്റു നൈട്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ഫോംസ് നൈട്രിക് ഓക്സൈഡ് അറ്റ് ഇൻ ദി ടൈം ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റണിങ് ഇടിമിന്നലിന്റെ സമയത്ത് ആണ് ഈ റിയാക്ഷൻ നടക്കുക ഈ നൈട്രിക് ഓക്സൈഡ് ഉണ്ടല്ലോ അടുത്ത സ്റ്റെപ്പിലോ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒന്നാമത്തെ സ്റ്റെപ്പ് ആണിത് രണ്ടാമത്തെ സ്റ്റെപ്പില് ഈ ഉണ്ടാകുന്ന നൈട്രിക് ഓക്സൈഡ് എഗൈൻ കമ്പൈൻ വിത്ത് മോർ ഓക്സിജൻ വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും എന്നിട്ട് നൈട്രജൻ ഡയോക്സൈഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകും അപ്പൊ ഇവിടെ നൈട്രജൻ ഡയോക്സൈഡ് എന്നോ ടൂ അങ്ങനെ നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടായി ഇത് എത്രാമത്തെ സ്റ്റെപ്പാണ് രണ്ട് ഞാൻ ഇങ്ങോട്ട് മാറ്റിയിടുന്നത് ഇത് ബാലൻസ് ചെയ്ത് വെച്ചേക്കുന്ന ടീച്ചർ ഇങ്ങനെ ബാലൻസ് ചെയ്തതൊക്കെ ഞങ്ങൾ ഇനി കാണാപ്പാടം പഠിക്കണോ അങ്ങനെയാണ് ചിലരുടെ ചിന്ത പക്ഷേ എട്ടാം ക്ലാസ്സിൽ ബാലൻസിങ് അടിപൊളിയായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് ടീച്ചറും പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കെമിസ്ട്രിയൊക്കെ പഠിക്കണമെന്ന് മുന്നോട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ചിലവാക്കിയാൽ മതി എട്ടിലേക്കാളും നിങ്ങളുടെ ബുദ്ധിയൊക്കെ ഇപ്പം കൂടിയിട്ടുണ്ട് അപ്പം എട്ടാം ക്ലാസ്സിലെ ബാലൻസിംഗ് ഇക്വേഷൻ എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ യൂണിറ്റ് കാണാൻ വേണ്ടി ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ അവിടെ നിന്ന് ബാലൻസിങ് ഒക്കെ നമുക്ക് കിട്ടും ഒരെണ്ണ ടീച്ചർ അതിൻ്റെ എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ് തന്നെ പുസ്തകവും വേണ്ട ബുക്കും വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളതൊന്ന് കണ്ടാൽ മതി അപ്പം നിങ്ങൾക്ക് പിടികിട്ടും ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഇത് ബാലൻസിങ് പറഞ്ഞുകൊണ്ടിരുന്ന ആകെ ബോറടിച്ച് നിങ്ങൾ ഇട്ടിട്ട് പോകും പക്ഷേ ബാലൻസിങ് ഇല്ലാതെ കെമിസ്ട്രി പഠിക്കുന്നതിന് യാതൊരു ബാലൻസും കിട്ടുകയല്ല അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇനി ആയിട്ട് പറയാം എന്താണ് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള കോമ്പൗണ്ട് ആകുന്നതെന്ന് ഓരോ സ്റ്റെപ്പ് വഴി ഒന്നൂടെ പറയാം അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ ലൈറ്റണിങ്ങിന്റെ തണ്ടറിന്റെ സമയത്ത് റിയാക്ട് വിത്ത് ഓക്സിജൻ ഫോംസ് നൈട്രിക് ഓക്സൈഡ് എന്നോ ദിസ് എന്നോ എഗൈൻ റിയാക്ട് വിത്ത് ഓക്സിജൻ ആൻഡ് ഫോംസ് എനോ ടു ഇനി ഒരു സ്റ്റെപ്പും ഉണ്ട് അത് അടുത്ത പേജിലാണ് മൂന്നാമത്തെ സ്റ്റെപ്പില് അങ്ങനെ വരുന്ന നൈട്രജൻ ഡയോക്സൈഡ് എനിക്ക് കാണാലോ നൈട്രജൻ ഡയോക്സൈഡ് എഗൈൻ റിയാക്ട് വിത്ത് ഓക്സിജൻ കണ്ടോ ഓക്സിജൻ അതായത് റെയിനിന്റെയൊക്കെ സമയത്ത് റെയിൻ വാട്ടറുമായിട്ടും അപ്പോൾ ഇത്രയുള്ള സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ സെൻറ്റൻസ് ഒന്ന് നോക്കി പേടിക്കൊന്നും വേണ്ട നല്ല ഉണങ്ങി മനസ്സിലാക്കി നിങ്ങളുടേതായ സെൻറ്റൻസിൽ എഴുതാം നൈട്രജൻ ഡോക്സൈഡ് റിയാക്ട് വിത്ത് ഓക്സിജൻ ആൻഡ് വാട്ടർ ഫോംസ് എച്ച്ഒൻഒ ത്രീ എന്താണെന്നറിയാമോ നൈട്രിക് ആസിഡ് ഉണ്ടായി ഈ നൈട്രിക് ആസിഡ് മഴവെള്ളത്തിന്റെ കൂടെ ഭൂമിയിലേക്ക് വരും അപ്പൊ ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന നൈട്രജൻ എങ്ങനെ ഭൂമിയിലെത്തി നൈട്രിക് ആസിഡ് ആയിട്ട് ഭൂമിയിലെത്തി ഈ നൈട്രിക് ആസിഡ് ഭൂമിയിലുള്ള ഇലമെന്റ്സുമായിട്ടൊക്കെ ഭൂമിയിൽ പല ഇലമെന്റ്സ് ഉണ്ട് പൊട്ടാസ്യം സോഡിയം ഇങ്ങനെ പല ഇലമെന്റ്സ് ഉണ്ട് ഈ ഇലമെന്റ്സുമായിട്ടെല്ലാം നൈട്രിക് ആസിഡ് ആസിഡായിട്ടില്ലെങ്കിൽ വരുന്നേ അതുകൊണ്ട് നല്ലോണം റിയാക്ട് ചെയ്ത് പുതിയ പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടാകും കണ്ടോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദിസ് നൈട്രിക് ആസിഡ് റിയാക്ട് വിത്ത് മിനറൽസ് ഇൻ ദി സോയിൽ ഫോംസ് നൈട്രേറ്റ് സോൾട്ട്സ് എന്ന് പറഞ്ഞാൽ നൈട്രജന്റെ കോമ്പൗണ്ട്സ് ആൻഡ് പ്ലാന്റ്സ് വിൽ അബ്സോർബ് ദം അതിനെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തെടുക്കും കാര്യം മനസ്സിലായോ എന്നുണ്ടെങ്കിൽ നാലാ പ്ലാന്റ്സ് അബ്സോർബ് വരെ എഴുതണമെങ്കിൽ നാല് സ്റ്റെപ്പ് ആയിട്ട് എഴുതാം നൈട്രിക് ആസിഡ് റിയാക്ട് വിത്ത് ഇലമെന്റ്സ് ഓർ ഇൻ ദി സോയിൽ ഭൂമിയിലുള്ള ഇലമെന്റ്സും ആയിട്ട് പ്രവർത്തിച്ചു മിനറൽസ് എന്ന് പറഞ്ഞാൽ ഇലമെന്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് ഫോംസ് നൈട്രേറ്റ് സോൾസ് എന്ന് പറഞ്ഞാൽ ഉള്ള കോമ്പൗണ്ട്സിനെയാണ് നൈട്രേറ്റ് സോൾസ് എന്ന് പറയുന്നത് ആൻഡ് ദ പ്ലാന്റ്സ് അബ്സോർബ് ദം അതുകൊണ്ട് ദി തണ്ടർ ആൻഡ് ലൈറ്റനിങ്സ് ആർ ബ്ലസ്സിംഗ് ഫോർ പ്ലാന്റ്സ് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ പോയം തന്നെയാണെന്ന് അറിയാമോ തണ്ടർ ആൻഡ് ലൈറ്റനിങ് ആർ ബ്ലസ്സിംഗ് ഫോർ പ്ലാന്റ്സ് വൈ എന്നാണ് നമ്മളോടുള്ള ചോദ്യം ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നമ്മളോട് ചോദിക്കും അപ്പൊ നമ്മൾ എന്ത് എഴുതണം നമ്മൾ ആദ്യം എഴുതും തൊട്ടേ എഴുതണം വലിയ മാർക്കിനുള്ള ചോദ്യമായിരിക്കും ഡ്യൂറിങ് ലൈറ്റനിങ് ആൻഡ് തണ്ടർ നൈട്രജൻ റിയാക്ട് വിത്ത് ഓക്സിജൻ നൈട്രിക് ഓക്സൈഡ് ഫോംസ് അടുത്ത രണ്ടാമതൊരു സ്റ്റെപ്പ് ഉണ്ടായി ആ നൈട്രിക് ഓക്സൈഡ് റിയാക്ട് വിത്ത് ഓക്സിജൻ നൈട്രജൻ ഡയോക്സൈഡ് ഫോംഡ് നൈട്രജൻ ഡയോക്സൈഡ് അഗൈൻ റിയാക്ട് വിത്ത് റെയിൻ വാട്ടർ ആൻഡ് ഓക്സിജൻ റിയാക്ട് വിത്ത് മിനറൽസ് ഫോം നൈട്രജൻ കോമ്പൗണ്ട്സ് ടീച്ചർ ടീച്ചർ ഉണ്ടോ സിമ്പിൾ വാക്കി തരുന്നതാണ് അത് ദാറ്റ് വിൽ അബ്സോർഡ് ബൈ പ്ലാന്റ്സ് അങ്ങനെ ഒരു മെത്തേഡ് ഒരു മെത്തേഡ് മെത്തേഡേ പറഞ്ഞുള്ളൂട്ടോ നൈ പ്ലാന്റ്സിന് നൈട്രജൻ എങ്ങനെ കിട്ടും എന്നുള്ളതിന് ഒരു മെത്തേഡ് ആണ് പറഞ്ഞത് രണ്ടാമത്തെ മെത്തേഡ് പറയാൻ പോവാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പ്ലാന്റ്സിന് ഒരുപാട് നൈട്രജനൊന്നും കിട്ടുകയില്ല മഴ വെള്ളത്തിൽ കൂടി വരുന്ന നൈട്രിക് ആസിഡ് വെള്ളത്തിൽ ലയിച്ച് അതിനാ അത് അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് പ്ലാന്റ്സിന് ഒരുപാട് നൈട്രജൻ ഒന്നും കിട്ടുകയില്ല അതുകൊണ്ട് മറ്റൊരു രീതി കൂടി അതായത് നമ്മൾ ഫർട്ടിലൈസേഴ്സ് ഉള്ള ഫെർട്ടിലൈസേഴ്സ് സോയിലിൽ മിക്സ് ചെയ്ത് കൊടുക്കും മണ്ണിൽ ചേർത്ത് കൊടുക്കും നൈട്രജൻ ഉള്ള വളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കും അതിനുവേണ്ടി ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഏതാണ് സാധാരണ ചെയ്യാൻ കൊള്ളാവുന്നത് യൂസ് ഓഫ് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് ഇപ്പോൾ നൈട്രജൻ കൂടുതൽ പ്ലാന്റ്സിന് കിട്ടാനുള്ള മാർഗമാണ് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക കൂടാതെ നൈട്രജൻ ഫിക്സേഷൻ നടന്ന പ്ലാന്റ്സ് ഉണ്ട് അത് ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ അതായത് ചില പ്ലാന്റ്സിന് നൈട്രജൻ ഫിക്സേഷൻ അതായത് നൈട്രജനെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലുണ്ട് അങ്ങനെയുള്ള പ്ലാന്റ്സ് നമ്മുടെ ഫീൽഡുകളിൽ നമ്മുടെ വയലുകളിൽ നമ്മുടെ കൃഷി സ്ഥലങ്ങളിൽ അത് നട്ടുപിടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതലായി പയറുവർഗ്ഗ ചെടികളാണ് പയറുവർഗ്ഗ ചെടികളുടെ റൂട്ട്സിൽ ഒരു പ്രത്യേകതരം ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയക്ക് നൈട്രജനെ നൈട്രജന്റെ കോമ്പൗണ്ട്സ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട് അങ്ങനെയുള്ള പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുകയും ആ പ്ലാന്റ്സ് പിന്നീട് അഴുകുമ്പോൾ ഭൂമിയിൽ കൂടുതൽ നൈട്രജൻ ഉണ്ടാവുകയും മറ്റു പ്ലാന്റ്സിന് നൈട്രജൻ കിട്ടാൻ ഇടവരികയും ചെയ്യും ഇനി അതിനുവേണ്ടി നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുക അപ്പൊ അടുത്ത ഒരു ചോദ്യം ഇവിടെ ഉണ്ട് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഓർഗാനിക് ഫർട്ടിലൈസേഴ്സ് ലിമിറ്റേഷൻസും ചോദിച്ചിട്ടുണ്ട് ഇവിടെ അഡ്വാൻറ്റേജ് ആണ് എഴുതിയേക്കുന്നത് ക്കോ ഫ്രണ്ട്ലിയാണ് പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കില്ല മലിനീകരണം ഉണ്ടാക്കുന്നില്ല കീപ്സ് ഒറിജിനാലിറ്റി ഓഫ് ദി സോയിൽ സോയിലിന്റെ ആ സ്വാഭാവിക ഗുണം നിലനിർത്തും ഈസിലി മെയ് നമുക്ക് വീട്ടിലൊക്കെ തന്നെ പലതും ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ ഒരുപാട് നമുക്ക് കൃഷി സ്ഥലത്തേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നിലനിൽക്കുന്നു ഇനി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇനി ഇത് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് പൊല്യൂഷൻ ഉണ്ടാകും സോയിലിന്റെ ഒറിജിനാലിറ്റി എല്ലാം പോകും നമുക്ക് നല്ല വില കൊടുത്ത് മേടിക്കേണ്ടി വരും അതൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ സ്വഭാവമാണ് ഇനി യൂസസ് ഓഫ് നൈട്രജൻ എന്നൊരു ഹെഡിങ് കൊടുത്ത് നന്നായിട്ട് യൂസസ് ഓഫ് നൈട്രജൻ എഴുതുക നൈട്രജൻ്റെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് ടയറിലൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആണ് നൈട്രജൻ ഒരു ലിക്വിഫൈഡ് ലിക്വിഡ് ആക്കിയ പ്രഷർ ഉപയോഗിച്ച് മർദ്ദം ഉപയോഗിക്കുവാണെങ്കിൽ നൈട്രജൻ ലിക്വിഡ് നൈട്രജനായിട്ട് മാറും ദ്രാവക രൂപത്തിലുള്ള നൈട്രജനായി മാറും അതിനെ റെഫ്രിജറൻ്റായിട്ട് ഉപയോഗിക്കാം ദെൻ അടുത്തത് പാക്ഡ് ഫുഡ്സിലൊക്കെ ഫുഡ് പാക്ക് ചെയ്യുന്നതിനകത്ത് ഓക്സിജനാണ് ആ പാക്കിങ്ങിനകത്ത് ആ പാക്കറ്റിനുള്ളിൽ വരുന്നതെങ്കിൽ ഓക്സിജൻ എന്ത് സാധനമായിട്ട് റിയാക്ട് ചെയ്യും അങ്ങനെ ആ ഫുഡ് ചീത്തയായി പോകും പക്ഷെ നൈട്രജനാണ് പാക്കിംഗ് ഫുഡ്സിൽ ഉള്ളിൽ വരുന്നതെങ്കിൽ ഒരു റിയാക്ഷനും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അത് ചീത്തയാവുകയുമില്ല അപ്പോൾ നൈട്രജൻ ആണ് പാക്കിംഗ് ഓഫ് ഫുഡ്സിൽ ഫുഡ് പാക്കറ്റിനുള്ളിൽ വേണമെങ്കിൽ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നൈട്രജൻ ഫിക്സേഷൻ നടത്താനായിട്ട് നൈട്രജൻ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള പ്ലാന്റ്സ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഈ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവിടെ കുറേ ചോദ്യങ്ങളും ഉണ്ട് നമുക്ക് പല സ്ഥലത്തും ആവശ്യം വരുന്ന ഇതുണ്ടോ ഈ പ്ലാന്റ്സിന്റെ റൂട്ട്സില് പ്ലാന്റ്സിന്റെ റൂട്ട്സില് ആ പ്ലാന്റ്സിന് പറഞ്ഞ ലെഗുമിനസ് പ്ലാന്റ്സ് എന്നാണ് ഈ കഴിവുള്ള നൈട്രജൻ ഫിക്സേഷൻ കഴിവുള്ള പ്ലാന്റ്സ് ലെഗുമിനസ് പ്ലാന്റ്സ് വർഗത്തിൽ പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ പയർ വർഗ്ഗത്തിൽ പെടുന്നതാണ് അതിന്റെ റൂട്ട്സിൽ ഈ പയറൊക്കെ നിങ്ങൾ ഒന്ന് വലിച്ചു വലിച്ചുപറിച്ചു നോക്കുക വീട്ടിലെനിക്ക് നല്ല ചെടി ഒന്ന് പോയി വലിച്ചുപറിക്കണ്ടോ പോയ ചെടികളൊക്കെ തോട്ടത്തിൽ പറ്റുവാണെങ്കിൽ ഒന്ന് നോക്കണം അതിന്റെ റൂട്ട്സിൽ ഇങ്ങനെ നോഡ്യൂൾസ് കാണാം ഉരുണ്ടുരുണ്ട് ഓരോ മുഴകൾ പോലെ കാണപ്പെടുന്നു ആ മുഴകളിൽ ഒരു പ്രത്യേകതരം ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയയുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് ബാക്ടീരിയയുടെ പേര് റൈസോബിയം ബാക്ടീരിയ ഈ ബാക്ടീരിയയ്ക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അബ്സോർബ് ചെയ്തെടുക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്നിട്ട് അതിനെ കോമ്പൗണ്ട് ആക്കാനും കഴിവുണ്ട് അതിനെ അതിനെ സംയുക്തങ്ങളാക്കി മാറ്റാൻ കഴിവുണ്ട് അപ്പോൾ രണ്ടു മൂന്ന് ക്വസ്റ്റിനും ഇവിടെ കിടക്കുന്നത് ഏത് പ്ലാന്റ്സ് ആണ് നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നത് പയറുവർഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ലെഗുമിനസ് പ്ലാന്റ്സ് ആണ് നൈട്രജനെ അബ്സോർബ് ചെയ്യുന്നത് ആ നൈട്ര പയറുവർഗത്തിൽ അല്ലെങ്കിൽ ലെഗുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ കാണപ്പെടുന്ന ബാക്ടീരിയയുടെ പേരെന്ത് റൈസോബിയം ബാക്ടീരിയ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അബ്സോർബ് ചെയ്യുന്ന ബാക്ടീരിയയുടെ പേരെന്ത് റൈസോബിയം ബാക്ടീരിയ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ജനറൽ നോളജ് ഈ ഈ ഒരു ബോക്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ബോക്സ് കൂടി പറഞ്ഞു തന്നത് ഈ ബാക്ടീരിയയും ഈ ചെടിയും ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ നൈട്രജൻ ലെവൽ ഇൻ ദി സോയിൽ നൈട്രജന്റെ കണ്ടന്റ് ഭൂമിയിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഈ ലഗുമിനസ് പ്ലാന്റുകൾ പയർ വർഗ്ഗത്തിൽപ്പെടുന്ന ചെടികളും അതിലെ അതിന്റെ റൂട്ട്സിൽ കാണപ്പെടുന്ന റൈസോബിയം ബാക്ടീരിയയും സഹായിക്കും അപ്പൊ ഈ പ്ലാന്റ്സ് നമ്മുടെ തോട്ടങ്ങളിൽ വെച്ച് പിടിപ്പിച്ചാൽ ആ തോട്ടങ്ങളിൽ ആ പ്ലാന്റ്സിന്റെ റൂട്ട്സ് കുറച്ച് കഴിയുമ്പോൾ അഴുകുകയും മറ്റു ചെടികൾക്കും അത് വലിച്ചെടുത്ത ആവശ്യത്തിന് നൈട്രജൻ കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് നാലാമത് ഒരു നോൺ മെറ്റൽ കൂടിയാണ് ഇവിടെ പഠിക്കാനുള്ളത് നോൺ മെറ്റൽ ഒരുപാടുണ്ട് എങ്കിലും എല്ലാ ക്ലാസ്സുകളിലും ആവശ്യങ്ങൾ വരുന്ന പ്ലാ നമ്മൾക്ക് നോൺ മെറ്റൽസ് ക്ലോറിൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെയാണ് ഇനി നാലാമത്തെ ക്ലോറിൻ നമ്മൾ അടുത്ത വീഡിയോ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അധികം കുട്ടികൾ ഇപ്പോൾ തന്നെ ഇതൊക്കെ കാണുന്നുണ്ട് ആരും വിചാരിക്കരുത് നമ്മൾ എല്ലാവരും പഠിക്കാതിരിക്കുകയാണെന്നൊന്നും വിചാരിക്കരുത് പഠിച്ചു മുന്നേറാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ക്ലാസുകൾ കാണുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ കുറച്ചു പേർ പഠിക്കാതിരുന്നാൽ അവരുടെ കഴിവും എല്ലാം താഴേക്ക് പോകും ഇപ്പോൾ ഞാൻ എസ് എൽ സി പരീക്ഷ ഹാളിൽ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ വർഷം കുട്ടികൾ നോട്ട് എഴുതുക ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവരുടെ ആ വിരലുകൾക്ക് പോലും ഇപ്പോൾ പരി ഒന്നര മണിക്കൂറിന്ന് രണ്ട് മണിക്കൂറിന്ന് പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല അത് നിങ്ങൾക്ക് വരരുത് നിങ്ങൾ അവനവൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുത്ത് ഇപ്പോഴൊക്കെയും ജോലി അവനവൻ്റെ കടമ നിറവേറ്റുന്നോ അവർക്കുള്ളതാണ് വിജയമൊക്കെ അല്ലെങ്കിൽ നമുക്ക് വലിയ കഷ്ടപ്പാടും ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒക്കെ പഠനത്തിലും നമ്മളെല്ലാത്തിലും പുറകോട്ട് പോകും ടീ പഠിപ്പിച്ചു തരാൻ ടീച്ചറുണ്ട് കൂടെ ഫ്രണ്ട്സിനോടുകൂടി പറയണം ഞാൻ കണ്ടു പഠിക്കാം കേട്ടോ നമുക്ക് എന്തായാലും പഠിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനും ഒരു ഗ്യാങ്ങും ഒരു ഗ്രൂപ്പും ചങ്ക് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാക്ക പഠിക്കുന്നതിനും അപ്പം നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം പതിവ് പോലെ ടീച്ചർ ഒരു ചെറിയ ക്വസ്റ്റ്യൻ തരുവാണ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പല സ്ഥലങ്ങളിലും നമുക്ക് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് എഴുതുകയും ബുക്കിലേക്ക് ഒക്കെ എഴുതിയെടുക്കുക അതുകൂടാതെ ടീച്ചറിന്റെ കമന്റ് ബോക്സിലും പതിവ് പോലെ ഇടുക കൂട്ടുകാരോടെല്ലാം ക്ലാസ്സിനെ കുറിച്ച് പറയണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് കൂടാതെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു സപ്പോർട്ടാണ് മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ ക്ലാസുകൾ എങ്കിൽ ഫ്രണ്ട്സിനോട് എല്ലാവരോടും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറയണം ടീച്ചറെക്കുറിച്ച് പറയണം ക്ലാസ് തീരുമ്പോൾ ഇടുന്ന പരീക്ഷകളൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പം അങ്ങനെ എല്ലാവർക്കും കൂടെ ഒന്നിച്ചു പഠിക്കാം